ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് മോർണിംഗ് വ്ളോഗാണ്, ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അതിൽ പ്രത്യേകിച്ച് റെസിപ്പി കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ആ സമയം ഒരു 7 മണിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അച്ഛന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ പുറത്തുനിന്ന് ആ തേങ്ങയൊക്കെ പൊളിച്ച് വെക്കുക കേട്ടോ. അറിയാലോ നമ്മൾ പുറത്തുനിന്ന് ആ തേങ്ങ വാങ്ങിക്കാറ്. അപ്പോൾ അതൊക്കെ പൊളിച്ച് വെക്കുകയാണ്. അപ്പോൾ അച്ഛൻ എനിക്ക് നേരെ ലാലേൻ്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം തന്നെ കിച്ചണിൽ കുറച്ച് പണിയുണ്ടായിരുന്നു, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ തന്നെ പൂരി ആയിട്ട് ഉണ്ടാക്കിയിരുന്നത്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പൂരി, പ്രത്യേകിച്ച് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കാറുണ്ട്. അച്ഛൊരു 10 മണി 11 മണിക്ക് ആകുമ്പോൾ അവൻ തന്നെ വന്ന് എടുത്ത് കഴിച്ചു, അതുകൊണ്ട് കുറച്ച് കുറേ ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ ഗോതമ്പ് പൊടി കേട്ടോ, ഗോതമ്പ് പൊടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പൊതുവേ ഞാൻ ഉണ്ടാക്കുമ്പോൾ ചുട്ട് നല്ല ചൂടോടെ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കാറുണ്ട്. പക്ഷേ ഒന്ന് ആറിക്കഴിഞ്ഞ് ഒരു ഉച്ചയ്ക്ക് ആകുമ്പോൾ തന്നെ കുറച്ച് ഹാർഡായി വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമുക്ക് പൂരി എങ്ങനെ നല്ല സോഫ്റ്റ് ആവണമെന്നും കൂടി ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അത് ആവശ്യത്തിലുള്ള ഗോതമ്പ് പൊടി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പാണ് ഇട്ടിട്ട് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നെയ്യ് ഒഴിക്കുമ്പോൾ നമ്മുടെ പൂരി നല്ല സോഫ്റ്റ് ആകും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. എനിക്കിങ്ങനെ അറിയില്ല കേട്ടോ, ഞാൻ ആദ്യം സാധാരണ പോലെ തന്നെ ഗോതമ്പ് പൊടി ഉപ്പും അതുപോലെ തന്നെ പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ട് പൂരി ചുടാറ്. അപ്പം എങ്ങനെ പറയുക, കുറച്ച് സോഫ്റ്റ് ഉണ്ടാവും, ചൂടോടെ കഴിക്കുമ്പോൾ സോഫ്റ്റ് ഉണ്ടാവും, പിന്നെ അത് അങ്ങോട്ട് കുറച്ച് ഹാർഡാവാറുണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ചായിട്ടോട്ടെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട്, ഇതിനോട് ഒരാൾ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല സോഫ്റ്റായി തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യുന്നത്. ഇനി അതിലേക്കുള്ള ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്ത് നമുക്ക് അറിയാമല്ലോ, ചപ്പാത്തിയുടെ ഇതുപോലെ തന്നെ കുഴച്ചെടുക്കാം. അങ്ങനെന്താ, ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു 1.5 മണിക്കൂർ 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. അതിന് ശേഷം ചുട്ടെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആവും. ഇപ്പോൾ തന്നെ ചുട്ടഴിച്ച് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ സോഫ്റ്റ് ആവും. അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു 1.5 മണിക്കൂർ നേരം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ചുട്ടെടുത്തത്. അപ്പോൾ അതാ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെറിയ ചെറിയ ബോൾസായിട്ട് ഒന്ന് ഉരുട്ടി വെക്കാം. അങ്ങനെതെല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കട്ടോ. ഞാനിത് ഓയിലാണ് ചുട്ടെടുക്കുന്നത്. കണ്ടോ, നമ്മൾ ഇട്ട് കൊടുക്കുമ്പം തന്നെ നന്നായിട്ട് പൊങ്ങി വരും. കണ്ടില്ലേ, അതുപോലെ തന്നെ നമുക്ക് ചൂടാറിയാൽ നല്ല സോഫ്റ്റ് തന്നെയാട്ടോ പൂരി. അപ്പം നമുക്ക് വേഗം തന്നെ പൂരി എല്ലാം ചുട്ടെടുക്കുക. എൻ്റെ അടുത്ത് എൻ്റെ ഹെൽപ്പർ വന്നിട്ടുണ്ട് കേട്ടോ, അച്ഛ വന്നിട്ടുണ്ട്. അച്ഛയാണ് എനിക്ക് പരത്തി തരുന്നത്, ഞാൻ കാണിച്ചു തരാം. അവന് ഇങ്ങനത്തെ ജോലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പത്തിരി പരത്താൻ, അതുപോലെ തന്നെ പൂരിക്കുള്ള ഒക്കെ. ഞാൻ പത്തിരി പ്രസ്സിലാണ് ചെയ്യുക, അതുകൊണ്ട് അവൻ ഇഷ്ടം. അല്ലെങ്കിൽ ഇപ്പോൾ ചപ്പാത്തി നമ്മുടെ കല്ലിലല്ലേ, സോറി കല്ലില്ല, ചപ്പാത്തി പലയൊക്കെ തന്നെ പരത്തുകയാണെങ്കിൽ അവൻ വരും കേട്ടോ പരത്തി തരാനൊക്കെ. കണ്ടിട്ട് ഭയങ്കര പണിയിലാണ്. അപ്പൊ
അപ്പോൾ ഇതാ നമ്മൾ പൂരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ചൂടൊക്കെ നന്നായിട്ട് തണഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നല്ല സോഫ്റ്റാണ്. ഞാൻ മുറിച്ച് കാണിച്ചിട്ട് നമ്മൾ തൊടുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് പോയിരുന്നുണ്ട് കണ്ടോ. നമുക്ക് കറിയൊന്നും കൂട്ടാതെ തന്നെ ഇങ്ങനെ തന്നെ കഴിക്കട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കൊണ്ടുവെക്കേണ്ട താമസം അച്ചു വന്ന് എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവന് പ്രത്യേകിച്ച് ഇനി കറിയൊന്നും വേണ്ടിട്ട്, അങ്ങനെ തന്നെ എടുത്ത് കഴിക്കുക ചെയ്യാറ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പൂരി ഉണ്ടാക്കുമ്പോൾ അതിനും കൂടെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് നോക്കേണ്ടേ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ എനിക്ക് കിച്ചണിൽ കുറച്ച് പണിയുണ്ട്. നമുക്ക് വേഗം തന്നെ കറിയെല്ലാം വെച്ചിക്കണം. അപ്പം അന്ന് രാവിലെ മത്തിയായിരുന്നു, മത്തി മുളകിട്ട് വെച്ച്. അപ്പോൾ പൊതുവെ ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ട് നമ്മുടെ വ്ളോഗിൽ കൂടുതലും മത്തിക്കറി തന്നെ കാണിക്കാറ്. വെച്ചാൽ അച്ചുവിന് മത്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പൊരിക്കാൻ വേണ്ടി ഉള്ളതുകൊണ്ട് ഞാൻ പറയാം മത്തി വാങ്ങിയാൽ മതി എന്നാണ്. അപ്പോൾ കുറച്ച് കുറേ ഞാൻ പൊരിക്കാൻ വേണ്ടി തേച്ച് വെക്കും. ഇതിപ്പോൾ ഞാൻ ഇത്രയും പൊരിക്കാൻ വേണ്ടിയിട്ട് തേച്ച് വെക്കാൻ കേട്ടോ. മുഴുവനായിട്ട് ഇന്നലെ പൊരിക്കൊന്നുമില്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് അവനെ ചോറിന് പൊരിച്ചു കൊടുക്കുക ചെയ്യുക. അതുകൊണ്ടാട്ടോ മത്തി ഇങ്ങനെ വാങ്ങുന്നത്. പിന്നെ നല്ലതുമാണല്ലോ മത്തി കഴിക്കുന്നത്, അതുകൊണ്ട് മത്തി വാങ്ങുന്നത്. ഇവിടെ ലാലേട്ടനും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാട്ടോ. അപ്പോൾ അതാ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കറിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ചെറിയുള്ളിയും കൂടെ ചതച്ചിടാനും കൂടെ ഉള്ളൂ. അതിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. വറവിടുന്നതിനെക്കാട്ടും ഇഷ്ടം ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ അതാ നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് പിന്നെ ഞാൻ പുറത്ത് അടുപ്പിലായിരുന്നു വെച്ച്, അത് ഞാൻ പ്രത്യേകിച്ച് കാണിച്ചിട്ടില്ല. അറിയാതെ ഞാൻ പുറത്തൊരു അടുപ്പുണ്ട്, അവിടെ നിന്നാണ് ഉണ്ടാക്കാറ്. ഇത് ഞാൻ സൺഡേ ഷൂട്ട് ചെയ്ത വീഡിയോയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ മെയിൻ ആളെത്തിയത്, ചക്ക. ഇവിടെ ചക്ക എന്ന് പറഞ്ഞാൽ നല്ല സംഭവം തന്നെ കേട്ടോ. നമുക്കിവിടെ ചക്കയൊന്നും അങ്ങനെ കിട്ടാറില്ല. പക്ഷെ നമുക്കധികം സ്ഥലമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് നല്ല നമ്മുടെ ഈ കോമ്പൗണ്ടിലുള്ള ആർക്കും അങ്ങനെ ചക്കയൊന്നും കിട്ടാറില്ല. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തു വിട്ടതാണ് കേട്ടോ. അപ്പം കൊടുത്തു വിട്ടപ്പോൾ തന്നെ ഏകദേശം മണമൊക്കെ ഉണ്ടായിരുന്നു, തലേന്ന് കൊടുത്തു വിട്ടതാണ്. അപ്പോൾ രാവിലത്തേക്ക് നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തന്നെയാണ് മുറിച്ചതും കാര്യങ്ങളൊക്കെ. എനിക്ക് ഇത് കണ്ടപ്പോൾ പിന്നെ മുറിക്കാതെ വെക്കാൻ തോന്നിയില്ല, വേഗം തന്നെ മുറിച്ച് പ്ലേറ്റിലാക്കി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ കൊടുത്തിട്ടോ ഒരു ഫുൾ ചക്ക തന്നിരുന്നു. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഞങ്ങളെ കോമ്പൗണ്ടിലുള്ള നാലഞ്ച് വീട്ടിൽ കൊണ്ടു കൊടുത്ത്. അവർക്കൊന്നും ഇങ്ങനെ കിട്ടാറില്ല ചക്ക, അപ്പം കൊണ്ടു കൊടുത്തതാണ്. സന്തോഷമല്ല എല്ലാവരും കിട്ടുന്നത്. പിന്നെ ഞാൻ നമ്മുടെ കോട്ടുകുളിക്കും കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ, നമ്മുടെ അമ്മയ്ക്ക്, അച്ഛൻ ലാലേൻ്റെ അമ്മയ്ക്ക്. അവിടെ അങ്ങനെ ചക്ക കിട്ടാറൊന്നുമില്ല. അങ്ങനെ ഇപ്പം ഞാൻ അതാ വേഗം തന്നെ അതൊക്കെ വൃത്തിയാക്കി ഒന്ന് പ്ലേറ്റിലാക്കുകയാണ്. കുറച്ച് ചക്കയൊക്കെ ഞാൻ നന്നാക്കി ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ടീ കുറച്ച് ഞാൻ ടി വി ഒക്കെ കണ്ടിരിക്കും, ആ സമയത്ത് കഴിക്കാട്ടോ ചെയ്യാറ്. പിന്നെ ഞാൻ നമുക്ക് കൂട്ടുകൊടുക്കി കൊടുക്കാനുള്ള ചക്കയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് കൂട്ടുകൊടുക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ലാലേടം പിറ്റേന്ന് ഷോപ്പ് പോകുമല്ലോ, അപ്പോൾ ആ സമയത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടോ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നമുക്ക് പുതിയൊരു വീഡിയോയിൽ മറ്റേ ദിവസം കാണാം. ബൈ.